ഓക്കെ, അപ്പോൾ കേരളത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിരിക്കുന്ന അച്ഛനമ്മയ്ക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതമാണ്. അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്കും ഒരു ഒരു കൈകൂപ്പിയ രണ്ടുപേരും. ഓക്കെ, ഓക്കെ. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ പ്രേക്ഷകർ, അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ പ്രേക്ഷകരും അവർക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാം, അതിന്റെ മറുപടി ആയിട്ട് പറഞ്ഞാൽ മതി അച്ഛനമ്മ. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പേര്, അച്ഛനമ്മേനെ അറിയാത്തവർക്ക് വേണ്ടി ഒരു പേരാണ്. അച്ഛന്റെ പേര് കൊച്ചനൻ എന്നാണ്. എവിടെയാണ് സ്ഥലം? ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുട സ്ഥലം അല്ലേ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അമ്മ. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ. അമ്മയ്ക്ക് എത്ര വയസ്സായി? 96 വയസ്സായി അല്ലേ. ചേച്ചിയുടെ പേരിന്? ചേച്ചി ലക്ഷ്മി അമ്മാൾ. ചേച്ചിയുടെ വീട് എവിടെ? തൃശ്ശൂർ തന്നെ. തൃശ്ശൂർ എവിടെ? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? ബന്ധുക്കളല്ലേ. എനിക്ക് വയ്യാണ്ടായി, ഞാൻ വീണു. വയ്യാണ്ടായി അല്ലേ. ഞാൻ വീണു വീട്ടില് വെച്ചിട്ട്. വീണപ്പോ കാലിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അഞ്ചു പേരുടെ തെല്ലും പൊട്ടിയിരുന്നു. അതൊക്കെ കൂട്ടി യോജിപ്പിച്ചതാ. മരുന്ന് കഴിച്ചോണ്ടേ ഇരിക്കുമ്പോ അവരവരുടെ കാര്യം ഇങ്ങനെ തന്നെ അവരവരുടെ കാര്യം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കോർപ്പറേഷനിലേക്ക് പോയി, ഇങ്ങനെ കൊണ്ടുപോയത്. ഒരാഴ്ച മനസ്സിട്ട് മേയറുടെ അടിക്ക പറഞ്ഞ് മേയർ. അപ്പൊ മേയർ, ഇവിടെ ഒരു സ്ഥാപനമുണ്ട് അറിയോ, ആനപ്പാറ. ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടേക്ക് പോവാനായിട്ട് ശാന്തപ്പൂ കൗൺസിലായിട്ട് അവരെ ഏർപ്പാടാക്കി, മേയറെ ഏർപ്പാടാക്കി തന്നെ. അപ്പൊ അവിടെ ഒരു ഒരു കൊല്ലം കഷ്ടം, 3 മാസമൊക്കെ വേണ്ടു എന്ന് പറഞ്ഞു. ഒരു കൊല്ലം താമസിക്കേണ്ടി വന്നു. പിന്നെ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞു, മാർച്ചിലാ ഏപ്രിലാ കഴിഞ്ഞു. പുതിയ സ്ഥാപനമാണല്ലോ ഇത്, മാർച്ചിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളു. പുതിയതല്ല, പഴയതന്നെയാണ്, പക്ഷെ പുതിയതായിട്ട് പണിതിട്ട് പണിതിട്ട് പുതുക്കിയല്ലേ. ഓക്കെ. അപ്പൊ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോ അവര് ഇങ്ങോട്ട് മാറ്റി, അവരും തന്നെ ഇവിടെ കൊണ്ടാക്കി. അന്നോട്ടിവിടെ താമസം വന്നര എല്ലാം കഴിഞ്ഞു. ഞാനിവിടെ വന്നിട്ട് ആദ്യം സ്ഥാപനങ്ങളിലേക്ക് വന്നിട്ട് 3 കൊല്ലം ആയിട്ടില്ല. ഞാൻ അവിടെ കൊറച്ച് വാടകയ്ക്ക് വീടൊക്കെ കൊടുത്തിട്ട് തൃശ്ശൂർ ടൗണിലാണ്. പിന്നെ കൊറച്ച് ബന്ധുക്കളുടെ അവിടെ ഇരുന്നു, അങ്ങനെയൊക്കെ ജീവിച്ചു പോയി. അച്ഛൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഞാൻ ഫസ്റ്റ് തൊട്ട് പറയാം. ഓക്കെ. 30 കൊല്ലം മുമ്പ് നാസ്വരം വായിക്കും. നാസ്വരം വായിച്ചിരുന്നല്ലേ, വടക്കുനാഥൻ അമ്പലത്തില്. അങ്ങനെ ആളെ കണ്ട് കഷ്ടപ്പെട്ട്. അവിടെ വെച്ചാണ് കാണണപ്പോ? ഫസ്റ്റ് അവിടെ വെച്ചാൽ അങ്ങനെ സ്വാമിയുടെ ഇപ്പൊ അതിന് പോവും. ഞാൻ ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ട് ഭർത്താവ്. അപ്പൊ അങ്ങനെ കൂടെ ഞാൻ പറഞ്ഞാ മതിയോ? അല്ല, അത് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ചോദിക്കാം, ഗുരുവാര് പോവും, ഒഴിവുള്ള ധൃതി അമ്മ പറ ബാക്കി. അമ്മ പറ, അമ്മ പറഞ്ഞു ബാക്കി. ഇവിടെ നോക്കി പറഞ്ഞു. ഓക്കെ ഓക്കെ. പറഞ്ഞു, ഇവിടെ നോക്കി പറഞ്ഞാ മതിയെ. ഇതോടെ ഈ ഇവിടെ ക്യാമറ ഇരിക്കണം. ഇവിടെ നോക്കി പറഞ്ഞാ മതി. ഓക്കെ പറഞ്ഞു, ബാക്കി പറഞ്ഞു. അച്ഛൻ്റെ